بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൻ്റെയൊക്കെ എക്സാം നടന്നോ? നോക്കുന്നുണ്ടോ? പാഠങ്ങൾ മാത്രം നടക്കുക, അതിൻ്റെ പരീക്ഷകളും അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പറൊക്കെ നടക്കുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച എവിടെ നിർത്തി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നേ? അതെ, പക്ഷാതാപം അല്ലേ. പക്ഷാതാപം എന്താണ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു. ആർക്കാ പറയാൻ കഴിയുക? അതെ 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 അതെ, തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവോട് വിനയത്തോടുകൂടി ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നതിനാണ് പക്ഷാതാപമെന്ന് നമ്മളെല്ലാവരും പഠിച്ചു. വെരി ഗുഡ്, മബ്രൂക്ക്, എല്ലാവരും ഉഷാറാണല്ലോ. ഇനി അള്ളാഹു പറയുന്നത് എന്താണ് തുടർന്ന്? യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ. എന്താണ്? നിങ്ങൾ പഠിച്ച ആയത്തല്ലേ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. തൗബത്തൻ നസുഹ, സ്വീകാര്യയോഗ്യമായ തൗബ. കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ടാവും, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ അവസ്ഥ തരാം, നമസ്കാരത്തിൽ എന്തൊക്കെ പറയാറുണ്ട് നമ്മൾ? നമുക്ക് ആർക്കെങ്കിലും എൻ്റെ അർത്ഥം അറിയാമോ? നമ്മൾ അള്ളാഹുമ്മ ബായിദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മുതൽ സലാം പറയുന്നത് വരെ അല്ലേ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനയുടെ നമുക്ക് അർത്ഥം അറിയോ? എന്തെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന തൗബ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യത്തേതാണ്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. എങ്ങനെ? തൗബത്തൻ നസുഹ, അള്ളാഹു സ്വീകരിക്കുന്ന പക്ഷാതാപം അല്ലെ, നിഷ്കളങ്കമായിട്ടുള്ള പക്ഷാതാപവുമായി അള്ളാഹുവിലേക്ക് മടങ്ങണം. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി വിനയത്തോടുകൂടി പടച്ചവനോട് പക്ഷാതപിച്ചാൽ എന്താണ്ടാവുക? അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആത്തികും, നിങ്ങൾ ചെയ്ത നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റുകളും നമ്മുടെ തൗബ കൊണ്ട് നമ്മുടെ പക്ഷാതാപം കൊണ്ട് അള്ളാഹു മാച്ച് കളയുന്ന, അത് റെക്കോർഡിലും ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ പറഞ്ഞ കളവ്, നമ്മൾ ചെയ്ത അബദ്ധം, നമ്മൾ ചെയ്ത അന്യായം, നമ്മൾ ചെയ്ത അതിക്രമം, ഇതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ഖേദിച്ചാൽ അള്ളാഹു അത് മാച്ച് കളയും, നമ്മുടെ റെക്കോർഡിൽ ഉണ്ടാവില്ല. പിന്നെ എന്നിട്ട് ഖുർആൻ പറഞ്ഞ എന്താണ്? വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിക്കുകയും ചെയ്യുന്ന, തെറ്റ് ചെയ്ത ആളുകൾ, കുറ്റം ചെയ്ത ആളുകൾ, അപാകത ചെയ്ത ആളുകൾ അവരുടെ കുറ്റങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി പക്ഷാതപിച്ച് കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങൾ മുഴുവൻ ആര് പുറത്തുവരും? ആര് പുറത്തുവരും? പടച്ചോന്. നമ്മളെ കുറ്റങ്ങൾ പുറത്തു തരാൻ പടച്ചോനല്ല നമുക്ക് ആരാളുള്ളത്? നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും പടച്ചോണ്ടല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ലേ അല്ലേ? നിങ്ങൾ കേട്ടില്ലേ, വല്യമാരൊക്കെ വീഴാൻ പോകുമ്പോൾ പലരും വിളിക്കാറ്, ആ അവൾ ചിരിക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ? അങ്ങനെ പല ആളുകളെയും നമ്മൾ വിളിക്കാറുണ്ട്. ആ തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആരോട് നമ്മൾ പറയേണ്ടത്? പടച്ചോനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു തരുകയും അതുപോലെ തന്നെ സ്വർഗീയ ആരാമങ്ങൾ എങ്ങനെയാണ്? കീഴ്ഭാഗത്തിലൂടെ ഒഴുകുന്ന നദികളുള്ള സ്വർഗീയ തോട്ടങ്ങളിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര വലിയ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കും അള്ളാഹു മാപ്പ് നൽകുന്ന. ഇപ്പോൾ 100 ആളുകളെ കൊന്ന ഒരാളെ കഥങ്ങൾ കേട്ടിട്ടില്ലേ? പലപ്പോഴും ഖുത്തുബകളിലും ഖുർആൻ ക്ലാസ്സിലും ഒക്കെ ആ സംഭവം പറയാറുണ്ട്. 100 പേരെ കൊന്ന ഒരാൾ, 99 ആളുകളെ കൊന്ന് പക്ഷാതപിക്കണമെന്ന് തോന്നി
ഒരാട് ചോദിച്ചു, ഒരു പണ്ഡിതനോട് ചോദിച്ചു പക്ഷാതപിക്കാൻ, പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കുമോ? അയാളില്ലാന്നാണ് പറഞ്ഞത്. അയാളും കൊന്ന് 100 ആളാണ് നൂറാളാണ്ട് പിന്നെ പൂർത്തിയാക്കി. ആ 100 ആളുകളെ കൊന്ന ആ കുറ്റവാളിക്കും പടച്ചവൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ആത്മാർത്ഥമായ തൗബയുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്ന, നമ്മൾ ആത്മാർത്ഥ മനസ്സ് തട്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാർത്ഥമായ തൗബത്തൻ നസുഹാണം. അള്ളാഹുവിൻ്റെ റസൂൽ തൗബ സ്വീകരിക്കാൻ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ, ഒന്നാമതായി വന്നുപോയ തെറ്റുകളിൽ ആത്മാർത്ഥമായ ഖേദം നമുക്ക് വേണമെന്നാണ്. നമ്മളെ തൗബ പടച്ചു സ്വീകരിക്കണമെങ്കിൽ പറ്റിപ്പോയി ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന, മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന തൗബായിരിക്കണം എന്നാണ്. ചുണ്ടുകളിങ്ങനെ പറയുന്നുണ്ടാവും, മനസ്സായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, ഇങ്ങനത്തെ തൗബ പടച്ചു സ്വീകരിക്കൂല. അപ്പോൾ ഒന്ന്, തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനയായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങണമെന്നാണ്. വന്നുപോയ തെറ്റുകളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക. രണ്ടാമത്തെ നിബന്ധനയായിട്ട് പറഞ്ഞത്, ചെയ്തു പോയ തെറ്റുകൾ മുഴുവൻ അള്ളാഹുവിനോട് ഏറ്റു പറയണം. നമസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയിൽ കീഴിൽ നമ്മൾ അതിന് അർത്ഥം പരിശോധിച്ചാൽ അറിയും, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖ്റത്തു വമാ അഅലൻതു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പടച്ചോനോട് ഏറ്റു പറയണം, പടച്ചോനെ ഞാനത് ചെയ്ത് ശരിയായില്ല, ഞാനെൻ്റെ ഉപ്പാനോട് പറഞ്ഞ് ശരിയായില്ല, ഞാനെൻ്റെ ഉസ്താദിനോട് പറഞ്ഞ് ശരിയായില്ല, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ടായിരിക്കണം തൗബ ചെയ്ത്. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. അപ്പോൾ ഒന്ന് മറന്നുപോയില്ലല്ലോ, ഒന്നെന്താണ്? ആത്മാർത്ഥമായി കേദിക്കണം. രണ്ടാമത് പറഞ്ഞു, ചെയ്തു പോയ തെറ്റുകൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. മൂന്നാമതായി എന്ത് വേണം? ഇനി ആവർത്തിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി കളവ് പറയില്ല, ഞാൻ മോഷണം നടത്തില്ല, ഞാൻ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും വേണ്ടാത്ത കാര്യങ്ങൾ പറയില്ല. ഇതേ രൂപത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഈ മൂന്ന് നിബന്ധന ഒന്ന് പറഞ്ഞു നിങ്ങൾ. ആ, ഒന്നെന്താണ് പറഞ്ഞോളൂ? ആ, ഒന്ന്, വന്നുപോയ തെറ്റുകളിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം. രണ്ടോ, എല്ലാ പാപങ്ങളും അള്ളാഹുവോട് ഏറ്റുപറയണം. മൂന്നാമതോ, ഞാനിനി ആവർത്തിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്യണമെന്ന. ഈ മൂന്ന് നിബന്ധനയാണ് തൗബ സ്വീകരിക്കാനുള്ളത്. ഇനി വേറൊരു പോയിൻ്റ് കൂടി പറയാറുണ്ട്. നമ്മൾ ഒരാളോട് അന്യായം ചെയ്തു, ഒരാളുടെ മുതൽ നമ്മൾ മോഷ്ടിച്ചു അപഹരിച്ചെടുത്തു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അതിക്രമിച്ചു അവഹേളിച്ചു, അയാളോട് പോയിട്ട് നമ്മൾ ആദ്യം നമ്മൾ മാപ്പ്, നമ്മളൊരു കുട്ടിയുടെ ഒരു 100 രൂപ്യ നമ്മൾ അയാളുടെ സംബന്ധം ചോദിച്ചാൽ എടുത്ത് കീശയിലിട്ട്, എന്നിട്ട് പഠിച്ചവനെ പുറത്തേറിയാരുടെ കാര്യമുണ്ടോ? ആദ്യം എന്ത് ചെയ്യണം? ആ ക്യാഷാണ് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്ത് അയാളോട് മാപ്പ് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പാനോട് ഉമ്മാനോട് നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ പടച്ചോനെ പുറത്തേറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യണം? തെറ്റ് ചെയ്ത ആളുകളോട് പോയിട്ട് അത് ക്ഷമ ചോദിച്ചെങ്കിലേ പടച്ചു തമ്പുരാൻ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഈ മാനദണ്ഡങ്ങളും നിബന്ധനകളും പാലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ തൗബ, നമ്മുടെ പക്ഷാതാപം സ്വീകരിക്കും. മനസ്സിലായില്ലേ കുട്ടികളെ? മനസ്സിലായില്ലേ? അപ്പോഴേ തൗബ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നതിന് പാപമോചനം ഇസ്തിഗ്ഫാർ എന്നാണ് പറയുക. എന്താണ് പറഞ്ഞേ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചന പ്രാർത്ഥന എന്നൂടി പറഞ്ഞേ. ആ, പാപമോചന പ്രാർത്ഥനക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുക. ഒന്നുകൂടി പറഞ്ഞേ, പാപമോചന പ്രാർത്ഥനക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അള്ളാഹു തൻ്റെ അടിമകളിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാനും പക്ഷാതാപം സ്വീകരിക്കാനും സന്നദ്ധനാണെന്നാണ്. എപ്പോഴും പടച്ചോർ റെഡിയാണെന്നാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുന്ന, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ? ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന് ഞാൻ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അവൻ എന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുക്കുന്ന.
ഇപ്പോൾ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നൊരു കുട്ടി പഠിച്ചോണ്ട് പ്രാർത്ഥിക്കണം, പഠിച്ചോനെ വരുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ എന്നെ സഹായിക്കണേന്നാ പടച്ചോനോട് ചോദിച്ചു കൊണ്ടിരിക്കണമെന്നാ. അപ്പോൾ രാത്രിയും പകലും അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പക്ഷാതാപം സ്വീകരിക്കുന്ന അന്ത്യനാൾ വരെ എന്നാ കുല്ലലയില എല്ലാ രാത്രിയിലും എല്ലാ ദിവസവും പടച്ചോന് നമ്മുടെ തൗബ സ്വീകരിക്കാൻ സന്നദ്ധമാണ്. പക്ഷേ നമ്മൾ എന്ത് റെഡിയാകണം? പടച്ചോനോട് ഏറ്റു പറയണം, പടച്ചോൻ എന്നെ ചെയ്തു പോയി, ഞാൻ ആകാശത്തോളം തെറ്റുകളുമായി എൻ്റെ അടിമ എന്നോട് തൗബ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം മഗ്ഫിറത്തുമായി അത്രത്തോളം പാപമോചനവുമായി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പടപ്പുകളോട് നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി മാപ്പ് ചോദിക്കുകയും അതിനുശേഷം പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും നിർഗളിക്കുന്ന തൗബത്ത നസുഹ ആയിക്കൊണ്ട് പടച്ചോലിലേക്ക് ഖേദിച്ച് മടങ്ങുക. നമ്മുടെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എഴുതിയെടുക്കുകയും അതുപോലെ ആയത്തും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നന്നായി പഠിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.